വേദനകൾ വിഴുങ്ങിയയാളാണ് അദ്ദേഹം തീഷ്ണമായ അനുഭവങ്ങൾ നിറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ജീവിതം എന്നാൽ കയ്പിനെ മധുരമാക്കാനുള്ള അസാധാരണമായ കഴിവാണ് അദ്ദേഹത്തിന്റെ ജീവിത ദർശനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രശസ്ത സാഹിത്യകാരൻ തിക്കോടിയനെക്കുറിച്ച് എൻ ബി മുഹമ്മദ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ന് തിക്കോടിയന്റെ ചരമദിനമാണ് കോഴിക്കോടിനടുത്ത തിക്കോടി എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനഞ്ചിനാണ് പി കുഞ്ഞനന്ദൻ നായരെന്ന തിക്കോടിയൻ ജനിക്കുന്നത് തീരച്ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു സെക്കൻഡറി വിദ്യാഭ്യാസത്തെ തുടർന്ന് അധ്യാപക പരിശീലനത്തിന് ചേർന്നു പഠനം കഴിഞ്ഞ ശേഷം അധ്യാപകനായി ജോലി ലഭിക്കുകയും ചെയ്തു ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമായി ഇടപെട്ടതോടെ ജോലി നഷ്ടപ്പെട്ടു പിന്നീട് വിശാലമായ ആതുര സേവന രംഗത്തേക്കാണ് അദ്ദേഹം കടന്നു എന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പത്രപ്രവർത്തന രംഗത്ത് തിക്കോടിയൻ പ്രവേശിച്ചു ദിനപ്രഭയിൽ സബ് എഡിറ്ററായിട്ടായിരുന്നു തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആകാശവാണിയിൽ സ്ക്രിപ്റ്റ് റൈറ്ററായി ജോലിയിൽ ചേർന്നു പി കുഞ്ഞനന്ദൻ നായർ എന്ന പേര് പി കെ നായർ എന്ന് ചുരുക്കിയാണ് അക്കാലത്ത് പ്രസിദ്ധീകരണങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് പി കെ നായരെ തിക്കോടിയനാക്കിയത് പ്രശസ്ത സാഹിത്യകാരൻ സഞ്ജയനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ നടന്ന കേന്ദ്ര കലാസമിതി മത്സരത്തിൽ ദേശഭൂഷണി കലാസമിതിക്കു വേണ്ടി യാദൃശ്ചികമായി തിക്കോടിയൻ നാടകം എഴുതാൻ നിയോഗിക്കപ്പെട്ടു ജീവിതം എന്ന പേരിൽ എഴുതിയ ആ നാടകം വികാരനിർഭരമായ കഥാഗതിയായാലും ഹൃദയസ്പർശിയായ സംഭാഷണങ്ങളാലും ശ്രദ്ധിക്കപ്പെട്ടു ഈ നാടകം അവതരണത്തിന് ഒന്നാം സമ്മാനവും രചനയ്ക്ക് രണ്ടാം സമ്മാനവും നേടി അതോടെ തിക്കോടിയൻ എന്ന നാടകകൃത്ത് കേരളമെങ്ങും അറിയപ്പെട്ടു പിന്നീടുള്ള പല പ്രധാന നാടകങ്ങളും അദ്ദേഹം എഴുതിയത് ദേശഭൂഷണിക്ക് വേണ്ടി തന്നെയാണ് പുഷ്പവൃഷ്ടി ഒരേ കുടുംബം പുതുപ്പണം കോട്ട യാഗശില തുടങ്ങി മുപ്പതോളം നാടകങ്ങൾ തിക്കോടിയൻ എഴുതിയിട്ടുണ്ട് പ്രൊഫഷണൽ നാടകക്കാർക്ക് വേണ്ടി എഴുതിയതല്ലെങ്കിലും ഇവയിൽ പലതും പ്രൊഫഷണൽ തലത്തിലും അവതരിപ്പിക്കപ്പെട്ടു പ്രശസ്തമായ നൂറോളം റേഡിയോ നാടകങ്ങൾ അദ്ദേഹം രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ആകാശവാണിയിലെ ഡ്രാമ പ്രൊഡ്യൂസറായി നോവലുകൾ സിനിമാ തിരക്കഥകൾ നർമ്മലേഖനങ്ങൾ എന്നിവയും തിക്കോടിയന്റേതായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അശ്വഹൃദയം ചുവന്ന കടൽ പഴശ്ശിയുടെ പടവാൾ എന്നീ നോവലുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അരനൂറ്റാണ്ടു മുമ്പത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക അവസ്ഥകളുടെ ചരിത്രമായ അരങ്ങുകാണാത്ത നടൻ എന്ന ആത്മകഥ കേരളം ചർച്ച ചെയ്യപ്പെടുകയും അനേകം അംഗീകാരങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ഫെലോ വിവിധ സാംസ്കാരിക സംഘടനകളുടെ സാരഥി എന്നീ നിലകളിലെല്ലാം തിക്കോടിയൻ സേവനമനുഷ്ഠിച്ചു കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ഓടക്കുഴൽ അവാർഡ് വയലാർ അവാർഡ് സമസ്ത കേരള സാഹിത്യ പരിഷത്ത് അവാർഡ് ഭാരതീയ ഭാഷാ പരിഷത്ത് അവാർഡ് കേരള സംസ്ഥാന സിനിമാ തിരക്കഥ അവാർഡ് സംസ്ഥാന പ്രൊഫഷണൽ നാടക അവാർഡ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം എന്നിവയൊക്കെ അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങളാണ് അദ്ദേഹത്തിന്റെ യാഗശില എന്ന നാടകവും ഒരേ കുടുംബം എന്ന റേഡിയോ പരിപാടിയും ആകാശവാണിയുടെ ദേശീയ ശൃംഖലയിൽ വരികയും അങ്ങനെ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തിയെട്ടിന് തിക്കോടിയൻ അന്തരിച്ചു അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്താനായി രൂപീകരിച്ച പുഷ്പശ്രീ ട്രസ്റ്റ് സാഹിത്യ നാടക പ്രതിഭകൾക്ക് അവാർഡ് നൽകി വരുന്നു സാദരം അവതരണം ജോൺ കുര്യൻ